ഹലോസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂട്ടായി വരെ പോയ വിശേഷങ്ങളാണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഞങ്ങൾ ഇതാ രാവിലെ 11 മണിയായപ്പോൾ തന്നെ ചായയും ചോറൊക്കെ കൈക്കൽ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളിതാ ബസ് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ഷെഡിൽ അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് തറയുന്നതാ ഈ ഒരു പുസ്തകങ്ങൾ കിട്ടിയിട്ടാണ്, അങ്ങനെ വീണെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തോ ക്രിസ്ത്യൻസിൻ്റെ എന്തൊക്കെയോ ഒരു പുസ്തകമാണ് അത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം അതാ മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളിതാ ബസ്സൊക്കെ കയറി നല്ല ബ്ലോക്ക് കഴിഞ്ഞിട്ട് എല്ലായിടത്തും ഇഷ്ടംപോലെ കല്യാണം ഉണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും കല്യാണമാണ്. അങ്ങനെ ബസ്സിലൊക്കെ കയറിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് കാടാമ്പുഴ വന്നു. അവിടുന്ന് ഞങ്ങൾ പിന്നെ വെട്ടിച്ചറ വന്നു. വെട്ടിച്ചറക്കുന്ന പിന്നെ തിരൂര് ബസ് കയറിയിട്ട് ഇപ്പോൾ യാത്ര പോവുകയാണ്. അങ്ങനെ ബസ്സിലുള്ള യാത്ര എന്നൊക്കെ പറഞ്ഞാൽ നല്ല വെയിലായിരുന്നു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൂട്ടായിൽ റഹ്മത്ത് പള്ളി അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ടാണ്. എന്താ വെച്ചാൽ ഞങ്ങൾ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് ഇപ്പോൾ തന്നെ അഴിമുഖത്തേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അവിടെ ഞങ്ങളൊരു കുടുംബക്കാരെ വീടുണ്ട് കേട്ടോ. ഉമ്മാൻ്റെ ആങ്ങളൻ്റെ മോളെ വീടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവരെ വീട്. അപ്പോൾ അവിടെ കയറിയിട്ട് കുറച്ചൊക്കെ ഒന്ന് വെയിലേറിയതിന് ശേഷം പോവാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ വല്ലാതൊക്കെ വെയിലേറാനൊന്നും വിചാരിച്ചിട്ടില്ല, കുറച്ചു നേരം ഒന്ന് നിൽക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ കയറിയപ്പോൾ പിന്നെ ഒരു വെയിലേറട്ടെ എന്ന് പറഞ്ഞിട്ട് 1-2 മണിക്കൂർ അവിടെ നിന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ ഓലെ വീട്ടിലെത്തി. നല്ല വെയിലത്ത് വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നാണ്. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല, ഓല് തന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ അപ്പാപ്പം തന്നെ കാലിയൊക്കെ ചെയ്തു കേട്ടോ. ഫസ്റ്റ് മാങ്ങാ ജ്യൂസും പഴവും അതേപോലെ ഒരു ബേക്കറിയും കൂടി തന്നിരുന്നു. പിന്നെ ഞങ്ങൾ പോകാൻ നേരത്ത് ഇതാ പിന്നെ ചായയും കുറച്ച് പരിപ്പുവട ഉള്ളിവട അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നിട്ടാ. അതൊക്കെ ഞങ്ങൾ പ്ലേറ്റ് ഞങ്ങൾ കുറഞ്ഞ ചെപ്പന്നെ കാലിയാക്കി. ഇതൊക്കെ ഓരോ വീട്ടിലുള്ള ചെടികളാണ് കേട്ടാ. പിന്നെ ബസ് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അഴിമുഖത്തേക്ക് നേരെ പോകുന്ന ബസ് ഉണ്ടാവും ഇവിടുന്ന്, അത് കയറാനായിട്ട് കുറച്ചു നേരം നിന്നു. പിന്നെ ബസ്സൊക്കെ കിട്ടി, ഞങ്ങൾ അവിടുന്ന് കയറിയിട്ട് ഇതാ നേരെ കൂട്ടായി അഴിമുഖത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ടിക്കറ്റൊക്കെ വേണം, ആദ്യം വേണമെന്ന് നിൽക്കറിയില്ല കേട്ടാ, അതുകൊണ്ട് നിൽക്കറിയില്ല. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ 5 ആൾക്കാർക്ക് 100 രൂപയാണ് എടുത്തത് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുകയാണ്. കുറേ ആൾക്കാർ പറയുന്നുണ്ട് ആ ടിക്കറ്റ് വേണപ്പോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇക്കറിയില്ല ആദ്യം ഉണ്ടായിരുന്നു ഒപ്പം ഉള്ളതാണോ ടിക്കറ്റ് എടുക്കൽ എന്നൊന്നും. പിന്നെ അവിടെ ലൈറ്റ് ഷോ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ വൈകിട്ട്. പിന്നെ വൈകിട്ട് ആകുമ്പോഴത്തേന് ഇപ്പോൾ 20 രൂപയാണ്, രാത്രി ആകുമ്പോഴേക്കിന് 60 രൂപ ആവട്ടോ ഒരാൾക്ക്. അങ്ങനെ ഞങ്ങളിതാ അതിൻ്റെ ഉള്ളിൽ കയറി. ഇവിടെ ഒക്കെ ഇതാ ലൈറ്റ് ഷോയിൻ്റെ ഭാഗമായിട്ടുള്ള ലൈറ്റുകളാണ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ രാത്രി ആകുമ്പോൾ നല്ല രസമുണ്ടാവും ഈ കൂടെ നടക്കാൻ. അങ്ങനെ ഞങ്ങൾ വരുമ്പോൾ 5 കുപ്പി വെള്ളമൊക്കെ എടുത്തിട്ടാണ് വന്നിങ്ങനെ. എന്താ വെച്ചാൽ നല്ല വെയിലല്ലേ, അപ്പോൾ ഇനി വെറുതെ പൈസ കൊടുത്ത് വാങ്ങണ്ടല്ലോ. അപ്പം ഒന്ന് എൻ്റെ ബാഗിലുണ്ട്, 2 എണ്ണം താത്താൻ്റെ ബാഗിലുണ്ട്, പിന്നെ ഒരു കവറിലിട്ടിട്ട് ബാക്കി മുടിച്ചിരിക്കണം കേട്ടോ. അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ കുറേ കുപ്പി വെള്ളം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ആകെ എല്ലാവരും എടുത്തും കൂടെ 1 കുപ്പിയോ 2 കുപ്പിയോട്ട് ഉണ്ടായിരുന്നുള്ളൂ വെള്ളം ബാക്കിയിട്ടാ. അങ്ങനെ താൻ നടന്ന് 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 പിന്നെ കുട്ടികൾ ആ കളിക്കണ സെക്ഷനിലൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഒന്നിലും ഞങ്ങൾ കളിപ്പിക്കാനൊന്നും നിന്നിട്ടില്ല, ജസ്റ്റ് അവിടെ പോയിട്ട് അതൊക്കെ കണ്ടും ഇങ്ങോട്ട് പോകുന്നു എന്നുള്ളൂ കേട്ടോ. അതിനൊക്കെ പിന്നെ വേറെ പൈസ കൊടുക്കണമല്ലോ, ഓരോരുത്തരും അതവിടെ തുള്ളിച്ചാടണ്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ പുതിയതാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങൾ ലൈക്ക് തരാനും കമൻറ്റ് തരാനും ഒന്നും മറക്കരുത്. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതൊക്കെ കാണുക കേട്ടോ, ഇഷ്ടമുള്ളവർ കാണുക. അപ്പോൾ അത് അവർ വഴിൻ്റെ ഇടക്കൊക്കെ പോയിട്ട് ഊഞ്ഞാലൊക്കെ അടിയിക്കണേ. പിന്നെ നല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഇതാ കുട്ടികളൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, എല്ലായിടത്തും നല്ല തിരക്കുണ്ട്. അങ്ങനെ ഐസിന് പറഞ്ഞു അതിൽ കയറണം ഇതിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നോട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അമ്മച്ചി ഞാൻ കളിപ്പിച്ചില്ലല്ലോ ഇല്ലെന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാത്ത പറഞ്ഞാൽ നല്ല വെയിലുണ്ട് കേട്ടോ, അത്യാവശ്യം കുറച്ചൊക്കെ വെയിലുണ്ട്. അങ്ങനെ ഞങ്ങളിത് അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം പിന്നെ അവിടെ ഫുഡിൻ്റെ എന്തോ ഭക്ഷ്യമേളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. വലിയ പരിപാടിയായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല തിരക്കാണ്. ആൾക്കാർ വെറൈറ്റി ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കയറിയത് ഇക്കാരം. ഞങ്ങൾ ഏതായാലും അവിടെ ഒന്നും ടേസ്റ്റ് ചെയ്യാൻ കയറിയിട്ടില്ല. ഇവിടുന്ന് ഒരു സാധനം ഞങ്ങൾ വാങ്ങിയിട്ടില്ല കേട്ടോ. അവിടേക്ക് വന്നിട്ട് വരുമ്പോൾ കുട്ടികളൊരു ഫ്രൂട്ടി, ഒരാൾക്ക് മാത്രം ഒരു ഫ്രൂട്ടി വാങ്ങി കൊടുത്തു, പിന്നെ 2 ലേസും. അതാണ് ഇവർക്ക് കഴിക്കാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്താ വെച്ചാൽ ഞങ്ങൾ കുറേ ആൾക്കാരുണ്ടായതുകൊണ്ട് തന്നെ പൈസ എങ്ങടാ പോകണമെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങളിതാ കുട്ടികൾക്കൊക്കെ ഒരു പൂതിയ ഇങ്ങോട്ട് വരണമെന്നുള്ളത് അങ്ങോട്ട് വന്നതാണ്. അങ്ങനെ പിന്നെ ഏതായാലും ഇനി കുട്ടികളെ വെള്ളത്തിലൊന്ന് കളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് നടക്കണം കേട്ടോ. അപ്പോൾ ഇത് താത്താൻ്റെ വലിയ മോനാണ് കേട്ടോ, സാബു ഓന്. ഇനി നാളെ ഓനക്ക് ദറസിലാണ് കേട്ടോ, ഓന് അവിടേക്ക് പോകും. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഞങ്ങൾ വന്നതാണ്. ഓനക്ക് വീഡിയോയിൽ നിൽക്കാനൊക്കെ നല്ല മടിയാണ് കേട്ടോ, ഓൻ കണ്ടിട്ടൊന്നുമില്ലാന്ന് തോന്നുന്നു ഈ വീഡിയോ എടുത്തതൊന്നും. പിന്നെ ഞങ്ങളപ്പോൾ ഉള്ളത് പൊന്നാണ്, ഓൾക്ക് നല്ല ഇഷ്ടമാണ് വീഡിയോ എടുക്കുന്നതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് നല്ല വെയിലുണ്ടായിരുന്നു. ഉമ്മ അവിടെ നിന്ന് കേട്ടോ, നല്ല വെയിലാണെന്ന് പറഞ്ഞിട്ട് ഉമ്മക്ക് ഇവിടെ എത്തിയപ്പോൾ തുടങ്ങിയതാണ് തലവേദന അത്ര ഈ വെയിൽ കണ്ടിട്ട്. അതിന് ഉമ്മ അവിടെ നിന്ന് ഒരുപാട് ആൾക്കാരുണ്ട്, വെയിലൊന്നും നോക്കണില്ല, കുട്ടികളൊക്കെ കൂടെ വെള്ളത്തിൽ കുത്തി മറിയ
പേടിയാണ്. അങ്ങനെ ഐസിന് ഭയങ്കര പേടിയായിരുന്നു കേട്ടാ. കഴിഞ്ഞ വർഷം വരെ വെള്ളമൊക്കെ ഭയങ്കര പേടിയുള്ള ആളായിരുന്നു. ഇപ്പം ഇവരെ എല്ലാവരും കൂടി കണ്ട അപ്പോൾ ഓനക്ക് ഒരു പേടിയില്ല, ഓനിങ്ങനെ ഇറങ്ങി ഇറങ്ങി പോവുകയാണ് കേട്ടാ വെള്ളത്തേക്ക്. അങ്ങനെ ഇതാ കരക്ക് നിന്ന് ഓലെടുത്ത് ആക്കി പോകണം എന്നൊക്കെ ഉണ്ടോ, കുറച്ച് നേരം കളിച്ചോട്ടെ ഓനിന്ന്. പക്ഷെ ഒക്കെ ഒരു മനസമാധാനം ഇല്ല കേട്ടാ. എന്താ വെച്ചാല് നമ്മളെ ശ്രദ്ധ ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്താവും ചേച്ചിട്ട്. ഇവിടെ ഒരാളെ ഫാൻ്റെ ഇതാ ആകെ നനഞ്ഞ് കുളിച്ച് വന്നിട്ട് ഫാൻ്റൊക്കെ കുപ്പിയിലുള്ള വെള്ളം കൊണ്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അവിടെ നിന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് വെച്ചിക്കണം. ഓന് പിന്നെ പമ്പേഴ്സ് ഇട്ടിട്ട് അവിടെ മണല് വാരി കളിക്കുകയും കേട്ടോ കുറച്ച് നേരം ചെറിയ ആള്. അങ്ങനെ ഞങ്ങളിതാ അപ്പുറത്ത് ഇങ്ങനെ കാണുന്നുണ്ട് ബോട്ടും അങ്ങനെ കപ്പലല്ല കപ്പലോ ബോട്ടൊക്കെ വരുന്നേ കിട്ടാ. അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടാ. അപ്പുറത്തേക്ക് ഇങ്ങനെ നടന്നിങ്ങനെ പോയി. ഉമ്മ ആ ഇരിപ്പ് അവിടെ ഇരുന്നതാണ്, വെയിൽ അറിയിട്ട് ഞാൻ ഞാനങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഉമ്മക്ക് പെട്ടെന്ന് ഇങ്ങനെ ഈ നമ്മൾ ഈ കുളിയൊക്കെ കഴിഞ്ഞ പാട് ഇങ്ങനെ മുണ്ടൊക്കെ ഇട്ട് വന്നാൽ ഭയങ്കരമായിട്ട് ജലദോഷമൊക്കെ പിടിക്കൂട്ടെ. അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ അതാ മറ്റേ ചെറുക്കന് ഇവിടെ നിന്നിട്ട് ഓരോ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ഇവിടെ എത്തിയിട്ടാ. ഇവിടെ എത്തിയപ്പോൾ പിന്നെ ഓൻ പറയാം, അമ്മ ഈ ബത്തേക്ക് ചാടി നീന്താൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ എൻ്റെ ഉമ്മാനോടിട്ട വെള്ളത്തേക്ക്. അങ്ങനെ ഞങ്ങൾ ഇവിടെയൊക്കെ നടന്ന് ഇങ്ങനെ കറങ്ങി കണ്ടു. കുട്ടികൾക്ക് ചാനിറ്റൈസൊക്കെ വാങ്ങി എല്ലാവരും തിന്നുമ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഐസിനെ. പിന്നെ വാങ്ങി കൊടുത്തിട്ടൊന്നുമില്ല, ഇവിടെ നല്ല പൈസ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഞങ്ങൾ ഒന്നും ഇവിടുന്ന് തിന്നാതെ പുറത്തിറങ്ങിയിട്ട് കഴിക്കാന്നുള്ളൊരു ഇതിലായിരുന്നിട്ട. പിന്നെ ഇവിടെ കയറി വരുമ്പോൾ തന്നെ അവിടുന്ന് പറയുന്നുണ്ട് ബീച്ചിൻ്റെ ഉള്ളിൽ 10 രൂപ ഉള്ളത് ഇവിടെ 5 രൂപയൊക്കെ കിട്ടുന്നൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ ബസ് ഇറങ്ങിയ സമയത്ത് തന്നെ. പിന്നെ ഓല് ഞങ്ങളോട് അവിടുന്ന് കുടുംബക്കാരെ വീട്ടിൽ കയറി നല്ല ഓല് പറഞ്ഞിരുന്നു ഇവിടുന്ന് ലാസ്റ്റ് തിരൂരിക്ക് പോകാനുള്ള ബസ്സുണ്ട് അമൃതവാഹിനി, അതിൻ്റെ ടൈം 6 മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങിയാൽ മതിന്. അപ്പോൾ അത് കയറിയിട്ട് ഞങ്ങൾക്ക് തിരൂര് ഇറങ്ങാമെന്ന് അറിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ എങ്ങനെ ഇരിക്കുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഉമ്മമാനൊക്കെ പരിചയപ്പെട്ടിട്ട് ഞങ്ങൾ എടുത്തിരുന്നേന്ന് കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ ഓല് പറഞ്ഞു രാത്രിയാണ് ഞങ്ങൾ പോവുക, ഞാൻ എൻ്റെ മക്കളൊപ്പം വന്നതാണ്, മരുവാനാണ് കൊടുത്തുനിൽക്കുന്നത്, രാത്രിയാണ് ഇവിടെ നല്ല രസം എന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പോൾ ഞങ്ങൾ ആ രസം നോക്കി നിന്നാൽ രാത്രി ഞങ്ങൾക്ക് പിന്നെ വണ്ടി ബസ്സൊന്നും കിട്ടൂല, ഞങ്ങളപ്പം പിന്നെ ആണുങ്ങളും ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വേഗം 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ തിരിച്ച് ഇറങ്ങിയിട്ട് പോകുന്നു കേട്ടോ. അതുവരെ അവിടെ ചുറ്റി കറങ്ങി കണ്ടു. അങ്ങനെ വെയിലൊന്നും അറിയപ്പോൾ ഉമ്മ പറഞ്ഞു പോവാൻ നേരത്ത് ഇനി ഞാനൊന്ന് പോയിട്ട് ഇങ്ങനെ കടലിൻ്റെ അടുക്കൊക്കെ വന്നാൽ കാല് നനക്കണം എന്ന് പറയാം. അപ്പം ഉമ്മ പോയിട്ട് കാല് നനക്കുകയാണ്. മക്കളെ കുഞ്ഞു ജീവിതത്തിലെ കുഞ്ഞു ദിവസം അങ്ങ് തീർന്നു കിട്ടി. അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.